ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബീഹാറിൽ നിന്നും ശ്യാമളസസും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് April 16 തൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. കഥാവ് അനുഗ്രഹത്തോടെ ഒരു വർഷം കൂടെ തനിക്ക് നൽകുന്നതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഈ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഈ വെഡിങ് ആനിവേഴ്സറിയിൽ സ്വർഗത്തിലെ ദൈവം സാധിപ്പിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ ജോബിൻ്റെ എസെൻഷ്യൽ ഓർഡർ വേഗത്തിൽ ലഭിക്കേണ്ടതിനായിട്ട്, അതിൻ്റെ പ്രോസസ്സുകളെല്ലാം വേഗത്തിൽ നടക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് സഹാറയിൽ നിന്ന് വേഗത്തിൽ ലഭിക്കേണ്ടതിനായിട്ടും അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ മകൻ ഫ്രെഡി ജോർജിൻ്റെ വിസ ജർമ്മനിയിലേക്കുള്ള വിസ വേഗത്തിൽ ലഭിക്കേണ്ടതിനായിട്ടും അതിൻ്റെ ലോൺ സാങ്ഷൻ ആകേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കേണ്ടതിനായിട്ടും ഹല്ലേലൂയ. അതേപോലെ തന്നെ മകൾ സൂര്യ രാജുവിന് അറിയ ജോലിയിൽ ഒരു ഉയർച്ച ലഭിക്കേണ്ടതിനായിട്ടും, അറിയ തൻ്റെ വിവാഹം നടക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. തൻ്റെ ഹസ്ബൻഡിന് അനുഗ്രഹിക്കപ്പെട്ട ജോലിയുടെ വഴി തുറക്കേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് ഈ മകൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കും. ഇവർ മുഖാന്തരമാണ് ഇന്ന് ഈ എപ്പിസോഡ് ടി വി ചാനലും മീഡിയ മാർഗത്തിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണഹൃദയത്തോടെ ശ്യാമളസസിനും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വെഡിങ് ആനിവേഴ്സറി വലിയൊരു അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തിയായി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായി നന്ദി. പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാൻ്റെ കരം ചലിക്കട്ടെ അപ്പാ, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവിൻ്റെ കരം വെളിപ്പെടുന്നതിനായി നന്ദി. കർത്താവെ, പൂർണ്ണമായിട്ട് ഒരിക്കൽ കൂടെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആര്യ ആ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനകത്തൊരു മറുപടി ഈ വർഷം ഇവർക്ക് കൊടുക്കാൻ പോകുന്നതിനായി നന്ദി. കർത്താവെ, സഹറായിൽ തനിക്ക് ലഭിക്കാനുള്ള പൈസ വേഗത്തിൽ ലഭിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ജോബിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലങ്ങ് അയച്ചിരിക്കുന്നതിനായി നന്ദി. പ്രത്യേകിച്ച് ഹല്ലേലൂയ മകൻ ഫ്രെഡി ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയിൽ പോകാനുള്ള വഴി തുറന്നതിനായി നന്ദി. മകൾ സൂര്യരാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ തൻ്റെ ജീവിതത്തിൽ നടക്കുന്നതിനായി സ്തോത്രം. വിവാഹത്തിൻ്റെ വാതിൽ തുറന്നതിനായി നന്ദി. ഹസ്ബൻഡിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ വാതിലങ്ങ് തുറക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഈ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. സിസനെ കുടുംബത്തെ കാക്കണം. എല്ലാ രോഗത്തിൽ നിന്നും എല്ലാ പ്രശ്നത്തിൽ നിന്നും കർത്താവ് അങ്ങയുടെ രക്തത്താൽ മൂടി മറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഇവരുടെ സന്തോഷവും സമാധാനം വർദ്ധിക്കട്ടെ, വിടുതൽ വർദ്ധിക്കട്ടെ. ഒരിക്കൽ കൂടെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ വലിയ കാര്യം ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പുത്രനായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. കാര്യസ്ഥൻ ഇറങ്ങി വരികയാണ്, കാര്യസ്ഥൻ ഇറങ്ങി വരികയാണ്. ആ കാര്യസ്ഥനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 14:16 വാക്യം പറയുന്നു. വേഗത്തിൽ ആ വാക്യം മാത്രം ഒന്ന് വായിച്ചുകൊണ്ട്, ഹല്ലേലൂയ, വാക്യം മാത്രം ഒന്ന് വായിച്ചുകൊണ്ട്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഒന്ന് കൈ ഉയർത്തി പിടിച്ച് പറയോ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ, ഹല്ലേലൂയ, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അറിയോ, ഒന്ന് കൈ ഉയർത്തി പിടിച്ച് പറയാൻ പറ്റുന്നവർ മുഴുവൻ, ഓ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഒന്ന് കൈ ഉയർത്തി പിടിച്ച് പറയും, ഒരിക്കലും അനാഥനാക്കാത്ത, ഒരിക്കലും വിട്ടുപിരിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. ഓ, ആത്മാവിനെ കൊണ്ടെന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ആത്മാവിൻ്റെ ശക്തി കൊണ്ടെന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ഞാൻ ആത്മാവിൽ കാണുന്ന ഈ മീറ്റിങ്ങിൽ ചിലവർ നിറയപ്പെടാൻ പോവുകയാണ്, ചിലവർ അഭിഷേകത്തിൽ നിറയപ്പെടാൻ പോവുകയാണ്, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ജീവിതങ്ങളിൽ. ഒരുമിച്ച് ഒന്ന് കലമുയർത്തി പിടിച്ചോണ്ടെന്ന് പറയാമോ, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും കൂടെ ഇരിക്കുന്നവൻ. ഈ ആത്മാവിനെ കുറിച്ച് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 16:13 വേഗത്തിൽ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകലവും സകല സത്യത്തിലും വഴി നടത്തും. അവൻ കൈ ഉയർത്തി പിടിച്ചത് പറയാം, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, ഹല്ലേലൂയ, അവൻ നിങ്ങളെ, ഒന്ന് കൈ ഉയർത്തി പിടിച്ചു, അവൻ നിങ്ങളെ
സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരാനുള്ളത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. സത്യത്തിൻ്റെ ആത്മാവ്, ഉയരത്തിൽ നിറങ്ങി വന്ന ആത്മാവ്, അവൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവനാണ്. അവൻ സ്വയമായി ഒന്നും സംസാരിക്കത്തില്ല, ഉയരത്തിൽ നിന്ന് പിതാവിൽ നിന്ന് കേൾക്കുന്നത് അവൻ നിങ്ങളെ അറിയിക്കും. അവൻ നിങ്ങളെ വഴി നടത്തും. ഒന്ന് കരമുയർത്തി പിടിച്ചു പറയും, ഞാൻ നടക്കുകയല്ല, എന്നെ അവൻ വഴി നടത്താൻ പോകുകയാണ്. വഴിയടഞ്ഞ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? മുമ്പോട്ട് പോകത്തില്ലെന്ന് ശത്രു പറയുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ കരമുയർത്തി പിടിച്ചുകൊണ്ടെന്ന് പറയാമോ? എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവൻ, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ, വഴി നടത്തുന്നവർ തൃശ്ശൂരുകാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമുയർത്തി പിടിച്ചു പറഞ്ഞ, എന്നെ വഴി നടത്തുന്നവൻ, എനിക്ക് വേണ്ടി വഴി തുറക്കുന്നവൻ, എന്റെ കരം പിടിക്കുന്നവൻ ഈ മീറ്റിങ്ങിനകത്ത് വന്നിട്ടുണ്ട്. അവനാൽ ഞാൻ നിറയപ്പെടാൻ പോകുകയാണ്, അവനാൽ ഞാൻ ഒരുക്കപ്പെടാൻ പോകുകയാണ്, അവനാൽ വഴി നടത്തപ്പെടാൻ പോകുകയാണ്. ആ പദം പറഞ്ഞിട്ട് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വന്നിട്ട് പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആഴം തുറക്കുകയാണ്. ഇത്ര തകർന്നാലും ഒരു സ്നേഹത്തിൻ്റെ നിർബന്ധം എൻ്റെ മേലിൽ കിടക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത, ആ സ്നേഹം ജയാളിയാണ്, ആ സ്നേഹം മരണത്തെ ജയിച്ചതാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഈ സ്നേഹം എൻ്റെ മേലിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്, ഈ സ്നേഹത്തിലാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, ആര് വിശ്വസിച്ചില്ലെങ്കിലും ഈ മീറ്റിംഗ് തീരുമ്പോൾ ഞാൻ പുതിയത് ചിലത് എക്സ്പെക്ട് ചെയ്യുന്നു, പുത്തൻ വഴികൾ എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് തുറക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി പിടിച്ചു പറഞ്ഞോ, ഇതുവരെ അയൽക്കാരൻ കാണാത്തത്, ഇതുവരെ എന്നെ എതിർത്തവർ കാണാത്തത്, എന്തോ ഒന്ന് വരുന്ന മണിക്കൂറിൽ ചെങ്കടൽ തുറന്നവൻ എനിക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. കാരണം ഞാൻ അവനെ ആഴമായി സ്നേഹിക്കുന്നു. വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യർ 2:10, അതിൻ്റെ 9 വാക്യം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നിട്ട് 10 വാക്യം എഴുതി വെച്ചു, നമുക്കോ ദൈവൻ തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ഒന്ന് കൈ ഉയർത്തി പിടിച്ച് പറയാവോ, നമ്മളെല്ലാം ദൈവമേ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ നോക്കിയല്ല വിളിക്കുന്നത്, അങ്ങനെ വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിപ്പിൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തിൽ ഉള്ളവരല്ല, നിങ്ങൾ വരുവാനുള്ള ലോകത്തിൻ്റെ അവകാശികളാണ്. ഹല്ലേലൂയ. നിത്യതയുടെ അവകാശികളാണ് നിങ്ങൾ. പൗലോസ് വീണ്ടും വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഉയരത്തിൽ ആത്മാവിൻ്റെ ശക്തിയാണ് നിന്റെ മേലിൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ആ കൊരിന്ത്യ ലേഖനം വ്യക്തമായി ഒരു വെളിപ്പാട് തുറക്കാൻ പോകുകയാണ്, വെളിപ്പാട് തുറക്കാൻ പോകുകയാണ്. കൊരിന്ത്യ ലേഖനം വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി അലിയ കേട്ടിട്ടില്ല, ആരും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നിട്ട് അടുത്ത പറയുന്നു, എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പ്രവചിച്ചാൽ അതിനേക്കാൾ വലിപ്പമുള്ളത് നിന്റെ മേലോട്ട് വെളിപ്പെടും. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞു, നമുക്കോ ആരും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, തോന്നിയിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നമുക്കോ കോ അവൻ അവൻ്റെ ആത്മാവിനാൽ ഇതൊക്കെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. യേസ് ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 11 വാക്യം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹരി ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നു. ഹല്ലേലൂയ. 121 സങ്കീർത്തനം 1 വാക്യം വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിക്കണം. ഹല്ലേലൂയ.
121 സങ്കീർത്തനം ഇന്ന് ഇതുവരെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കണം. സങ്കീർത്തനക്കാരൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എഴുതി വെക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുകയാണ്. സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ സങ്കീർത്തനക്കാരൻ പറയും, പർവ്വതത്തിന് മുകളിൽ നിന്നാണോ വരുന്നത്, എവിടെ നിന്നാ എൻ്റെ സഹായം വരുന്നത് എനിക്കറിയത്തില്ല. അത് സങ്കീർത്തനക്കാരനൊരു ക്വസ്റ്റ്യനിൽ ഇടുകയാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരം ഉയർത്തിപ്പിടിച്ച്, വിശുദ്ധന്മാർ പുരുഷന്മാർ അവരുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നതിന് കാരണം, പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ജയം വരുന്നതിന് വേണ്ടി മോശ കരം ഉയർത്തിപ്പിടിച്ചു. കാരണം എൻ്റെയും നിങ്ങളുടെയും വിടുതൽ വരുന്നത് ഉയരത്തിൽ നിന്നത്രേ, എൻ്റെയും നിങ്ങളുടെ വിടുതൽ വരുന്നത് ഉയരത്തിൽ നിന്നത്രേ. ആത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്ന ദൂതാണിത്, നിനക്ക് ചുറ്റും വഴിയടഞ്ഞിട്ടുണ്ടെങ്കിലും, നിന്റെ ഉയരത്തിലെ വഴി അടഞ്ഞിട്ടില്ലെങ്കിൽ, ഇതുവരെയും തുറക്കാത്തത് ചിലത് ഈ മീറ്റിംഗിൽ തുറക്കും. ആ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അൽപാസേ, ദൈവം എന്നോട് പറഞ്ഞു, അറിയ ക്രൂസിൽ വെച്ച് തമ്പുരാൻ ശത്രുത്വത്തെ ഇല്ലാതാക്കി, ശത്രുത്വത്തെ ഇടിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ക്രൂസ് മുഖാന്തരം എന്നെയും നിങ്ങളെയും ഉയരത്തിലേക്ക് അടുപ്പിക്കുകയാണ്, ഉയരത്തിലേക്ക് അടുപ്പിക്കുകയാണ്. ശത്രുത മാറിയവനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ കണ്ടുമുട്ടുന്നില്ല. പിതാവ് കണ്ടവരാണ് ഈ ഹോളിൽ വന്നിരിക്കുന്നത്. പിതാവ് കണ്ടവരാണ് ഈ മീറ്റിംഗിനകത്ത് വന്നിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? രണ്ടാമത്തെ വാക്യം പറയുന്നു, 121:2 വേഗത്തിൽ, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരുന്നു. ഒന്ന് കൈ ഉയർത്തി പിടിച്ച് എത്ര പേർക്ക് പറയാൻ പറ്റും, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ മിനിറ്റിൽ വിശ്വസിക്കുന്നു ചിലത് ഇപ്പോൾ വെളിപ്പെടും. യാക്കോബ് വിളിച്ചു പറഞ്ഞു, യാക്കോബിന്റെ ലേഖനം 1:17 വാക്യം, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്നോ വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഫേകത്തിലുള്ള ആച്ഛാദനമോ ഇല്ല. ഒന്ന് കൈ ഉയർത്തി പിടിച്ച് പറയാമോ, ഇന്ന് നിങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആലയത്തിൽ നിങ്ങളെ തന്നെ ഉറപ്പിച്ചോ. ഈ ആലയത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണാൻ പോവുകയാണ്, ഈ ആലയത്തിൻ്റെ മഹത്വം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഒന്ന് കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഉണ്ടെങ്കിൽ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന്, ഒന്ന് കൈ പിടിച്ച് പറയാമോ, ഹല്ലേലൂയ. എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, മണ്ണിൽ നിന്നെടുത്തവൻ്റെ മേളിൽ വിണ്ണിൻ്റെ നന്മ വെളിപ്പെടാൻ പോവുകയാണ്. മണ്ണിൽ നിന്നെടുത്തവൻ മണ്ണോട് ചേരുമെന്ന് പറയുമ്പോൾ, നീ രക്ഷിക്കപ്പെടുമ്പോൾ നീ വിൺമയമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ മൂടപ്പെടുകയാണ്. നിന്റെ രക്ഷ സ്വർഗത്തിൽ ഇതാ പുസ്തകത്തിൽ, ഹാലി, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത നിത്യജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. രക്ഷയും സ്നാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാലലൂയ, ഈ ലോകത്തിൽ തീരുമെന്ന് വിളിച്ചു പറഞ്ഞ നിന്റെ ജീവിതത്തിൽ ഉയരത്തിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുകയാണ്. ആ പദം ഇന്ന് അവിടെ നിർത്തിയിട്ട് എൻ്റെ ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ പിതാവിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വരുന്നു. ഒന്ന് കൈ ഉയർത്തി പിടിച്ച് പറയാമോ, ഈ ആരാധനയിൽ വരുമ്പോൾ ഇന്ന് സംഭവിക്കുന്നറിയാമോ, നീ പ്രതീക്ഷിക്കാത്ത ചിലത് ഇറങ്ങി വരും, നീ പ്രതീക്ഷിക്കാത്ത ചിലത് ഇറങ്ങി വരും, നീ പ്രതീക്ഷിക്കാത്ത ചിലത് ഇറങ്ങി വരും. ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അതിന് ഹാലി ഇന്നത്തെ മീറ്റിംഗ് കൊണ്ട് ആധികത്തിൽ വിശ്വസിക്കുക, ആധികത്തിൽ വിശ്വസിക്കുന്നു. ദൈവം ചിലതിനെ കയ്യിൽ കൊണ്ടുവരും. നിന്റെ കയ്യിൽ ചില താക്കോലുകൾ ഈ മിനിറ്റിൽ കൈമാറും. ഇതുവരെയും തുറക്കാത്ത ചിലത് നീ ഇന്ന് കർത്താവിൽ തുറക്കും. നീ വിശ്വസിക്കുന്നവർ മുഴുവൻ ആ കരം ഉയർത്തിപ്പിടിച്ച് വെളിപ്പാടിലേക്ക് വരികയാണ്. അപ്പൊ പിതാവിൽ നിന്നാണ് നന്മ വരുന്നത് എന്ന് ഉറപ്പാണ്. പിതാവിൽ നിന്നാണ് നന്മ വരുന്നത് എന്ന് ഉറപ്പാണ് എങ്കിൽ നമുക്കൊന്നുകൂടെ ഹല്ലേലൂയ
യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിന്റെ 13 വാക്യം ഒന്നുകൂടെ വായിക്കാം. ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. താൻ കേൾക്കുന്നത് സംസാരിക്കും, എന്നിട്ട് പറയാണ് വരാനുള്ളത്, വെളിപ്പെടാനുള്ളത് നിങ്ങളെ അറിയിക്കാൻ തുടങ്ങും. ഓ, നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ വിശ്വാസിയോട് കൈ ഉയർത്തിപ്പിടിക്കണം. വിശ്വസിക്കുന്നവർ കരം ഉയർത്തിപ്പിടിച്ചിട്ടെന്ന് പറഞ്ഞു ഉയരത്തിൽ നിന്ന് ചിലതിറങ്ങി വരും. അവൻ വരാനുള്ളത് സ്വയമായി ഒന്നും പറയത്തില്ല, പിതാവിൻ്റെ ചിലത് നിന്നെ അറിയിക്കും. പിതാവിൽ നിന്ന് അറിയിക്കുന്നുണ്ടെങ്കിൽ ആ അറിയിക്കുന്നത് നിന്റെ കയ്യിൽ നന്മയായി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ആ അറിയിക്കുന്നത് നിന്റെ വഴിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ആ അറിയിക്കുന്നത് നിന്റെ തടസ്സം മാറുന്നതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, എല്ലാവരും ആ കരം ഉയർത്തിപ്പിടിച്ചു കർത്താവിന് നന്ദി പറയണം. കർത്താവെ, ഞങ്ങൾ അതേപോലെ വിശ്വസിക്കുന്നു. എന്നിട്ട് കൊരിയന്ത ലേഖനത്തിലേക്ക് വന്നാൽ ഇതുവരെയും കാണാത്തൊരു വെളിപ്പാട് നിന്റെ വെളിയിൽ വെളിപ്പെടും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇതേ ഭാഗം തന്നെ യോഹന്നാന്റെ സുവിശേഷം 14:21 വാക്യത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നു. വേഗത്തിൽ വായിക്കണം, വേഗത്തിൽ വായിക്കണമേ, വേഗത്തിൽ വായിക്കണം. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. പിതാവിൽ നിന്നല്ലേ നന്മ വരുന്നത്? പിതാവല്ലേ സങ്കീർത്തനക്കാരൻ ഇത് വ്യക്തമായി പറയുന്നു, ഉയരത്തിൽ നിന്നെ പിതാവിൽ യഹോവയിൽ നിന്ന് എൻ്റെ സഹായം വെളിപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ എഴുതിക്കുകയാണ്, എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്വയമായി സംസാരിക്കാതെ ഇതാ ഉയരത്തിൽ നിറങ്ങി വന്ന പരിശുദ്ധാത്മാവ് നിനക്കത് റിവീൽ ചെയ്തു തരികയാണ്, നിനക്കത് പറഞ്ഞു തരികയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വർഗമോ പിതാവിനെയോ എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല. ഹലോ, ഇതിനകത്ത് അമേരിക്ക പോയി ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചൈനയിൽ പോയി ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹലോ, ചൈനയിൽ ഞാൻ പോയിട്ടുണ്ട്, ജപ്പാനിൽ പോയിട്ടുണ്ട്. ഹാലലൂയ. അവിടെ പോയവന് മാത്രമേ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് പറയാമോ? ഉയരത്തിൽ നിറങ്ങി വന്ന കാര്യസ്ഥന് മാത്രമേ നിനക്ക് ഉയരത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. വചനം വിളിച്ചു പറയുന്നു, എല്ലാം നല്ല ദാനങ്ങളും തികഞ്ഞു വരവും ഉയരത്തിലെ പിതാവിൽ നിറങ്ങി വരുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഉയരത്തിലെ പിതാവിൻ്റെ ഒരു മീഡിയേറ്ററായി, ചാനലായി, വഴി തുറക്കുന്നവരായി, നിന്നിലേക്ക് നന്മ എത്തിക്കുന്നവരായി ഇതാ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ പരിവർത്തിക്കുകയാണ്. ഇതിൻ്റെ ആഴമാ ഉൽപ്പത്തി പുസ്തകം 1:1-2 വാക്യങ്ങൾ ഒന്ന് കൈ ഉയർത്തി പിടിച്ച് പറയാമോ? ഹരി, ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു. 2 വാക്യം പറയുന്ന ഭൂമി പാഴും ശൂന്യവും ആഴത്തിനുമീതെ ഇരുളുമായിരുന്നു. എന്നാൽ വെള്ളത്തിനുമേളിൽ, വെള്ളത്തിനുമീതെ ഹരിയ പരിവർത്തിച്ച ആത്മാവ്, ഹരിയ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിനുമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പാഴായ, ശൂന്യമാക്കപ്പെട്ട ജീവിതം തകർന്നു പോയ നിന്റെ ജീവിതത്തിലേക്ക് ഉയരത്തിലെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങിയാൽ, ഉയരത്തിലെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങിയാൽ, ഈ ആരാധനയിൽ ഉയരത്തിലെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങിയ കരമൊന്ന് അടിക്കാമെങ്കിൽ കരമൊന്നായി വിശ്വസിക്കുന്നവരുണ്ടോ? വന്നതുപോലെ ആത്മശക്തിയിൽ ഞാൻ നിറയാൻ പോകുകയാണ്. വെള്ളത്തിനുമീതെ പരിവർത്തിച്ച ആത്മാവ് പരിവർത്തിക്കുകയായിരുന്നു എങ്കിൽ അടുത്ത വാക്യം വ്യക്തമായി വിളിച്ചു പറയുകയാണ്. 3 വാക്യം ശ്രദ്ധിക്കാൻ പറ്റുന്നവർ മുഴുവൻ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിൽ എന്ന് പറഞ്ഞ സഹോദര വീട്ടിൽ ഇരുന്നാൽ ഇത് നടക്കത്തില്ല.
ആത്മാവ് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് നീ വന്നാൽ ഇന്ന് ചിലത് പുതിയത് ഓപ്പൺ ആകും, ഇന്ന് ചിലത് വെളിപ്പെടാൻ തുടങ്ങും, ഇന്ന് ചില ശൂന്യതകൾ മാറും, ഇന്ന് ചില ഇരുട്ടുകൾ മാറും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു വാക്ക് വെളിപ്പെട്ടാൽ അവർ ചുമ്മാതെ ഇരിക്കുന്നവരല്ല, ആ വാക്കിനകത്ത് കയറി ആമേൻ പറയുന്നവരായി തീരും. യെസ്, നിന്റെ ജീവിതം തകർന്നതാണോ, നിന്റെ കുടുംബജീവിതം നശിച്ചതാണോ, ഓ നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തവനാണോ, ഇതാ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന സ്ഥലത്തേക്ക്, ദൈവത്തെ കൊണ്ടുവരുന്ന ചാനൽ. കാര്യസേൻ സ്വയമായി വെളിപ്പെടുത്താതെ ദൈവത്തെ വെളിപ്പെടുത്തുന്നവൻ ഈ ഹാളിൽ പരിവർത്തിക്കുകയാണ്. പാഴായ ശൂന്യമാക്കപ്പെട്ട ഹാളിൽ ഇരുളാക്കപ്പെട്ട ഭൂമിയിൽ, അതേ ഭൂമിയിലല്ലേ ഞാൻ നിങ്ങൾ നിൽക്കുന്നത്? അതേ ഭൂമിയിലല്ലേ ഞാൻ നിങ്ങൾ നിൽക്കുന്നത്? ഈ ഭൂമിയിൽ നിങ്ങൾ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതേ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം, പാഴായിപ്പോകാം. കയ്യിലിരുന്ന സമ്പത്തെല്ലാം ശൂന്യമാക്കപ്പെട്ട, ഇനി എങ്ങനെയെന്ന് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റാതെ ഇരുളിലായിരിക്കാം നിൽക്കുന്നത്, സ്റ്റോപ്പ് എന്ന് മുഴുവൻ എഴുതി കാണിക്കുന്നുണ്ടാകാം. പക്ഷേ ആത്മാവിൻ്റെ പരിവർത്തനത്തിലേക്ക് വന്നാൽ, ആത്മാവിൻ്റെ പരിവർത്തനത്തിലേക്ക് വന്നാൽ, അയ്യോ പൊന്ന സഹോദര അച്ചായ, നിനക്ക് മനസ്സിലാകത്തൊരു വെളിപ്പാട് ഇവിടെ ദൈവം തുറക്കുകയാണ്. നിന്റെ വിടുതൽ പോലീസ് സ്റ്റേഷനിലല്ല, നിന്റെ വിടുതൽ ഉയരത്തിൽ നിന്നാണ് വെളിപ്പെടാൻ പോകുന്നത്. ഇവരുടെ വൈഫാണ് പ്രാർത്ഥന വിഷയം പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മുടെ സൂമിൽ നിരന്തരം അറ്റൻഡ് ചെയ്യുന്ന സഹോദരിയാണത്. ഹല്ലേലൂയ. അടുപ്പിച്ച് പറഞ്ഞാട്ടെ. ആമേൻ. കുറേ നാളായിട്ട് ഞാൻ ജോലി നോക്കുകയായിരുന്നു, ചെറിയൊരു ജോലി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വിചാരിച്ചത്ര ശമ്പളമൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ എൻ്റെ വൈഫ് പാസ്റ്ററിൻ്റെ അടുത്ത് കുറേ നാളെ പ്രാർത്ഥന വിഷയം പറഞ്ഞായിരുന്നു. ഉടനെ തന്നെ ആയിരുന്നു എനിക്കൊരു രണ്ടാഴ്ചക്കകത്ത് ഒരു ജോലി ശരിയായിരുന്നു. ഇപ്പോൾ ഞാൻ 180 വർക്ക് ചെയ്യുകയാണ്, എമർജൻസി മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു. അമേൻ അമേൻ. കർത്താവ് കൊടുക്കുന്ന അത്ഭുതങ്ങൾക്കായി. എന്തിനാണ് ഈ സാക്ഷ്യം പറയിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സാക്ഷ്യമാണ് മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നത്. എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നിങ്ങൾ ഏത് പട്ടണത്തിലാണോ ഏത് രാജ്യത്തിൽ നിന്നാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, ഒരുപക്ഷെ ഈ പകർച്ചവ്യാധിയിൽ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, കുടുംബമായിട്ട് വല്ലാത്തൊരു തകർച്ചയിലായിരിക്കും, ബിസിനസ്സിൽ തകർച്ചയിലായിരിക്കും എന്നെ ശ്രദ്ധിക്കുന്നത്, ഒരുപക്ഷെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മീഡിയ മാർഗത്തിലോ ആയിരിക്കും നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നത്. ഈ സമയത്ത് തന്നെ നിങ്ങൾ വിശ്വാസത്തോടുകൂടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഈ ടി വി ചാനലിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അസാധാരണമായ കരം നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. രോഗമുള്ളവർ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈവച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പിണരാനുള്ള സൗഖ്യം ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്ത് തന്നെ ഈ വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ, ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ, എഴുന്നേൽക്കാൻ പറ്റാത്തവർ ആ ബോൺ ഡിസീസുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ജോയിൻറ്റ് പെയിനുകൾ സൗഖ്യമാകട്ടെ. അപ്പാ കർത്താവെ, അടിപ്പിണരാനുള്ള സൗഖ്യം ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, കോവിഡ് നിമിത്തം ആരോഗ്യ വഴികൾ അടഞ്ഞു പോയവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, കടഭാരത്തിൽ ലോൺ അടയ്ക്കാൻ പറ്റാത്തവർ, ഭാരപ്പെടുന്നവർ, തലമുറയുടെ വിദ്യാഭ്യാസം നിന്ന് പോയവരുണ്ട്. കർത്താവെ, ഇവരെ അങ്ങയുടെ കരത്തിലോട്ട് ഞാൻ ഏൽപ്പിക്കുന്നു. അപ്പാ, അങ്ങയുടെ വിശ്വസ്തത വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിധി എന്ന് പറയുന്ന ഒരു പേര് അറിയാം, നിത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. അപ്പാ കർത്താവെ, കുടുംബത്തിൽ സന്തോഷം അറിയാം പകരാൻ പോകുന്നതിനായി നന്ദി. കർത്താവെ, കുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു അത്ഭുതമൊക്കെ ചെയ്യണമേ. അപ്പാ, ഒരുമിച്ച് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ ഇംഗ്ലീഷ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശയാത്രകൾ ചെയ്യാൻ പറ്റാതെ വഴികൾ അടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് എന്നെ കാണുന്ന അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മാനിക്കുകയും ഉയർത്തുകയും ചെയ്യണമേ. കർത്താവെ, എല്ലാവരെയും ഒരുക്കിക്കൊണ്ട് ഏൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ വലിയ വിടുതലുകൾ സംഭവിച്ചതായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കണം. വേഗത്തിൽ ഈ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവും നിങ്ങളുടെ ആലയ സാക്ഷ്യങ്ങളും വിളിച്ചറിയിക്കണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ ഈ കോവിഡിന് ശേഷം നമ്മുടെ ഈ താഴെ കാണുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ അല്ലെങ്കിൽ നമ്പറുകൾ വിളിച്ച് കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ആരാധനകൾ ഓപ്പൺ ആക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളത്തും കൊല്ലത്തുമൊക്കെ ശ്രദ്ധിക്കുന്നവർ, ആലയ തൃശ്ശൂരിൽ ശ്രദ്ധിക്കുന്നവർ, തിരുവനന്തപുരത്ത് ശ്രദ്ധിക്കുന്നവർ, നമ്മൾ വേഗത്തിൽ നമ്മുടെ ആരാധനകളിലേക്ക് കടന്നുവരണമെന്ന് ഉറപ്പിക്കുന്നു. കർത്താവ് നിശ്ചയമായി നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെടട്ടെ. അതേപോലെ തന്നെ പ്രത്യേകമായൊരു ഗുഡ് ന്യൂസ് ഉറപ്പിക്കുകയാണ്. എല്ലാ ദിവസവും
ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മുതൽ നമ്മുടെ സൂമിൽ ആരാധന നടക്കുകയാണ്. അല്ലെങ്കിൽ ഈ ആരാധനകൾ നിങ്ങൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. വലിയ വിടുതലുകൾ, നൂറുകണക്കിന് ആൾക്കാർ വന്ന് വലിയ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു, കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. അതേപോലെ തന്നെ ഈ മിനിസ്ട്രിയുടെ ഒരു ഭാഗവത്തായി, ഒരു കൈത്താങ്ങായി ഈ എപ്പിസോഡുകൾ നിങ്ങളും അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എങ്കിൽ കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.